പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ആൻസി, ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. എനിക്ക് ഒത്തിരി വർഷമായിട്ട്, ഒരു 10-15 വർഷമായിട്ട് അലർജിയുടെ അസുഖമുണ്ട്. പൊടിയടിക്കാൻ പറ്റില്ല. പൊടിയടിച്ചാൽ ഭയങ്കര ചുമയാണ്. ചുമച്ച് എല്ലാം വൊമിറ്റ് ചെയ്ത് ബ്ലഡ് വരെ വൊമിറ്റ് ചെയ്ത് പോവും. പിന്നെ ശ്വാസം മുട്ടലായി ഇൻഹേലറൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് മരുന്ന് കഴിച്ചു മടുത്തു. സ്റ്റിറോയിഡാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ മാറും? ഒരു ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞത്, അത്ഭുത ജപമാലയെപ്പറ്റി ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ ഞാൻ അത്ഭുത ജപമാല ആദ്യമായിട്ട് കണ്ടു. അത്ഭുത ജപമാല കൂടിക്കൊണ്ടിരിക്കുമ്പം അച്ഛനിങ്ങനെ വിളിച്ചു പറഞ്ഞു, പാറ്റ ശല്യം ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ, വീട്ടിൽ നിന്ന് പാറ്റകൾ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, ഈശോ എൻ്റെ വീട്ടിൽ ഒരുപാട് പാറ്റയുണ്ടല്ലോ, അതൊന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓർത്തു. അങ്ങനെ അത് കൂടിക്കഴിഞ്ഞു. പിന്നെ ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പം പാറ്റകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചത്ത് കിടക്കുക. കുറേ അധികമായിട്ടാണ് ചത്ത് കിടക്കുന്നത്. അപ്പം അങ്ങനെ ഹസ്ബൻഡ് പിള്ളേരൊക്കെ പറഞ്ഞു, പാറ്റകളെ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാറ്റകൾ പോയി. പക്ഷേ ആദ്യമൊക്കെ പാറ്റകൾ നമ്മൾ കാണില്ലായിരുന്നു, കബോർഡിലൊക്കെ ഒളിച്ചിരിക്കും. പിന്നെ ഒരു പാറ്റയോ രണ്ട് പാറ്റയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അടുത്തേട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിനെ നമ്മൾ കൊന്നു കളഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു പാറ്റ പോലും ഇല്ല. പിന്നീട് ഏപ്രിൽ 1 വീക്കിലെ അത്ഭുത ജപമാലയിൽ അച്ഛൻ പറഞ്ഞു, ഒരുപാട് കാലമായി കുത്തി കുത്തി ചുമയുള്ള ഒരാളെ, ഒരു സഹോദരിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് എനിക്കാണെന്ന് തന്നെ വിശ്വസിച്ചു. ഞാൻ എത്ര മരുന്ന് കഴിച്ചു, എത്ര പ്രാർത്ഥിച്ചു, എന്നിട്ടും എനിക്കിത് മാറുന്നില്ലല്ലോ. അപ്പോൾ ഈശോ എന്നെ ഇപ്പം തൊട്ടതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് എനിക്ക് ടൈം ടേബിൾ വെച്ച പോലെയാണ് ചുമ വരിക. അത് അങ്ങനെ രാത്രി വന്നില്ല. പിന്നെ അങ്ങോട്ട് ചുമ കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ അതില്ലാതെയായി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് എൽറുഹയിൽ ഒരു ധ്യാനം ബുക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം ഏപ്രിൽ 24 ജപമാലയിൽ ലൈവായിട്ടുള്ളതിൽ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ആൻസി എന്നൊരു സഹോദരിയെ കർത്താവ് തൊടുന്നു, അനുഗ്രഹിക്കുന്നു, അലർജി രോഗത്തിൽ നിന്ന് വിടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾത്താരെ നിന്ന് വിളിച്ച് പറഞ്ഞു, ആൻസി തൊടുന്നു, അലർജി മാറുന്നു. അങ്ങനെ ഞാൻ 15 വർഷത്തോളമായി പച്ചവെള്ളത്തിൽ കുളിച്ചിട്ട്, പച്ചവെള്ളം കുടിച്ചിട്ടുമില്ല, എനിക്ക് കുടിക്കാൻ പറ്റില്ല. കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊണ്ടവേദന എടുക്കും, ചെവി അടഞ്ഞു പോവും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് മാറിക്കിട്ടി. ഇവിടെ ധ്യാനത്തിന് വന്നിട്ട് ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചു, പച്ചവെള്ളം കുടിച്ചു, എനിക്ക് ഒരു കുഴപ്പമില്ല. ACന്റെ ചുവട്ടിലാണ് ഇരുന്നത്, എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പം യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.